IOC കൊല്ലം പാരിപ്പള്ളി പ്ലാന്റിൽ സിഐടിയുവിന്റെ ചട്ടവിരുദ്ധ സമരം പാചകവാതക നീക്കം പകുതിയായി കുറഞ്ഞു സമരം നടത്തുന്നത് ക്ഷേമന വേതന വ്യവസ്ഥ കരാറിന് വിപരീതമായെന്നാണ് ആക്ഷേപം കൊല്ലം പാരിപ്പള്ളിയിലെ IOC പ്ലാന്റിൽ നിന്നും പ്രതിദിനം 120 ലോഡ് പാചകവാതക സിലിണ്ടറുകളാണ് വിതരണത്തിനായി ലോഡ് ചെയ്യാറുണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ 7 മുതൽ സിഐടിയു ആരംഭിച്ച മെല്ലപ്പോക്ക് സമരം കാരണം ലോഡിംഗ് 60 ലോഡായി കുറഞ്ഞു ഇതോടെ കടുത്ത പാചകവാതക ക്ഷാമമാകും ഈ മേഖലയിൽ ഉണ്ടാവുക ഈ പാചകവാതകം ഏകദേശം ഒരു ദിവസം രണ്ട് ഷിഫ്റ്റിലൂടെ കൂടി 120 ലോഡാണ് പ്ലാന്റിൽ നിന്ന് പോകുന്നത് ആ 120 ലോഡ് പോകുന്നതിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ വെറും 60 ലോഡുകൾ മാത്രമാണ് ഗ്യാസ് സെൻസറിലേക്ക് പോകുന്നത് ഇത് പാചകവാതക വിതരണത്തിൽ വളരെ ക്ഷാമം ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് 2024 വരെ കരാർ ചെയ്ത ക്ഷേമന വേതന വ്യവസ്ഥകളുടെ ലംഘനമാണ് സിഐടിയു സമരത്തിലൂടെ നടത്തുന്നതെന്ന ആക്ഷേപമാണ് ഉയരുന്നത് സമരത്തിന് ആസ്പദമായ കാരണം ഇനിയും കരാറുകാരനോ ഐഒസിക്കോ വ്യക്തമല്ല കാരണം കാണിക്കുന്ന നോട്ടീസും ബന്ധപ്പെട്ടവർക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് പരാതി യാതൊരു കാരണവുമില്ലാതെ എന്നാൽ കരാറുകാരായ ഞങ്ങളെയോ പ്രിൻസിപ്പൽ എംപ്ലോയറായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനെയോ ഉത്തരവാദിത്തപ്പെട്ട ലേബർ ഡിപ്പാർട്ട്മെന്റിനെ ഒന്നും തന്നെ യാതൊരു രേഖാമൂലമുള്ള ഒരു കത്തുകളും നൽകാതെ അവർ സമരം നടത്തി വരുന്നു എന്തിനാണ് സമരം നടത്തുന്നത് സത്യത്തിൽ ഞങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നില്ല അനാവശ്യ സമരം സംബന്ധിച്ച് ലേബർ ഓഫീസർക്കും ഐഒസി അധികൃതർക്കും പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട് ഈ സമരത്തിനെതിരെ പലതവണ ലേബർ കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടും യാതൊരു പിന്നെ തീരുമാനങ്ങളും അവിടെ നിന്ന് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ലാത്തതാണ് എന്നാൽ ഇന്ന് ഒരു ഇമെയിൽ വന്നിട്ടുണ്ട് നാളെ 2 മണിക്ക് കൊച്ചി വെച്ച് മീറ്റിംഗ് കൂടാമെന്നുള്ള തീരുമാനം ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് സുധീഷ് ഗോപാൽ ജനം കൊല്ലം